il cadavere della tribù, il cadavere di tribù. തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ഒരുപക്ഷെ ഈ കഥയുടെ സൗന്ദര്യശാസ്ത്രത്തെയും അതിൻ്റെ രാഷ്ട്രീയത്തെയും നിയന്ത്രിക്കുന്നത്. വലിയ നീണ്ട പാരമ്പര്യമാണ് ഈ കഥാകഥനത്തിലുള്ള കഥ പറച്ചിലുള്ളത്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ കഥയായ മഹാഭാരതം. മഹാഭാരതം ആരംഭിക്കുന്നത് ശന്തനുവിന്റെ കഥയിൽ നിന്നല്ല, ഭീഷ്മരുടെ കഥയിൽ നിന്നല്ല. അത് ആരംഭിക്കുന്നത് മഹാഭാരത യുദ്ധം അവസാനിച്ചതിന് ശേഷമാണ്. അവസാനിച്ച് അവസാനത്തെ പാണ്ഡവ വംശത്തിലെ രാജാവ് ഗർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ട രാജാവ് ജനമേജയൻ മനീഷികാരണ്യത്തിൽ ആ യുദ്ധത്തിന് ശേഷം തകർന്നുപോയ ലോകത്തിൽ നിന്ന് നമീഷികാരണ്യം എന്ന സ്ഥലത്തേക്ക് പല യോഗികളും ഈ പല ശ്രോതാക്കളും എത്തുന്നു. അവർ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന നിലയിൽ ആണ് മഹാഭാരതത്തിന്റെ കഥ പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ഈ കഥ പറച്ചിലിന്റെ നീണ്ട ചരിത്രം ഒരുപക്ഷെ അവിടുന്നാണ് ആണ് ആരംഭിക്കുന്നത്. പക്ഷെ കഥ എന്നാണ് എഴുതി തുടങ്ങിയത് എന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണകളില്ല. കാരണം ആഖ്യാനസ്വരം ഒരു കഥയ്ക്കകത്തുള്ള ശബ്ദം ആദ്യകാലങ്ങളിൽ പലപ്പോഴും ഒരു പറച്ചിലുകാരൻ ശബ്ദമായിരുന്നു. അപ്പൊ ഇതിനുശേഷം ഈ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ കഥ പറച്ചിൽ ഒരു വർത്തമാന കാലത്തിൽ ചരിത്രത്തിൻ്റെ ആ നിമിഷത്തിൻ്റെ നിമിഷത്തിനോടുള്ള ഒരു പ്രതികരണമാണ്. എന്നാൽ കഥ എഴുതുമ്പോൾ അത് സൗന്ദര്യശാസ്ത്രത്തിനപ്പുറത്ത് പോകും. അതിലേക്ക് ആ നിമിഷത്തിൽ നിന്ന് വർത്തമാനകാലത്തു നിന്ന് ചരിത്രത്തിലേക്കും ഭാവിയിലേക്കും രാഷ്ട്രീയത്തിലേക്കും എല്ലാം ഈ കഥ തുറന്നു വിടുകയാണ്. ഇതിൻ്റെ അർത്ഥം ഈ കഥാകഥനവും കഥാരചനയും ഈ രണ്ടിലൊന്നിലും ശ്രേണികൾ നിശ്ചയിക്കാമെന്നോ അതിലൊന്ന് ഒന്നിനേക്കാൾ നല്ലതാണോ എന്നല്ല. പക്ഷെ ഈ രണ്ട് തരത്തിലുള്ള ആഖ്യാനങ്ങൾ എന്നും ഈ കഥയുടെ കാര്യത്തിൽ നിലനിന്നിരുന്നു. ഷേക്സ്പിയറായാലും സി വി രാമപിള്ള ആയാലും ഇതെല്ലാം കഥനത്തിൻ്റെ മാർഗത്തിലൂടെയാണ് പോയത്. കാരണം അവർ പറഞ്ഞ കഥകളെല്ലാം ചരിത്രകഥകളാണ്, മുൻകൂട്ടി അറിയപ്പെടുന്ന കഥകളായിരുന്നു. മുൻകൂട്ടി അറിയപ്പെടുന്ന കഥകളും പക്ഷെ നമ്മൾ കഥകൾ കാണാൻ പോകുമ്പോൾ നളചരിതം അല്ലെങ്കിൽ ദുര്യോധനവിടെ ഇതിൻ്റെ എല്ലാ കഥകൾ നമുക്ക് മുൻകൂട്ടി അറിയാവുന്നതാണ്. അപ്പൊ അത് ഈ മുൻകൂട്ടി അറിയാവുന്ന കഥകളിൽ പരിണാമബുദ്ധിയില്ല. നമുക്ക് അതിൻ്റെ കഥ എങ്ങനെ വികസിക്കുമെന്നോ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ആശങ്കയില്ല. ഒരു സിനിമ കാണുന്ന പോലെ അല്ലേ, സിനിമയുടെ അവസാനത്തിൽ ആരാണ് കൊലയാളി, ആരാണ് ഇത് കുറ്റക്കാരൻ തുടങ്ങിയ വളരെയധികം ക്ലൈമാക്സ് രംഗങ്ങൾ ഇല്ലാതെ എല്ലാ ക്ലൈമാക്സുകളും മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ ചരിത്ര കഥകൾ കഥയാക്കി മാറ്റുമ്പോൾ ഒരു കഥാകാരൻ അവതരിപ്പിക്കുന്നത്. കാരണം ഇതിൻ്റെ പുറകിൽ എന്തുകൊണ്ട് അറിയപ്പെടുന്ന കഥകൾ ഹോമറായാലും എലിയറ്റായാലും വാൽമീകിയായാലും അല്ലെങ്കിൽ ഈ തലമുറയിൽ ഷേക്സ്പിയർ ആയാലും നമ്മുടെ നാട്ടിൽ തന്നെ സി വി രാമപിള്ളി ആയാലും വടക്കമ്പാട്ടുകളായാലും ഇതെല്ലാം അറിയപ്പെടുന്ന കഥകളായിരുന്നു. അറിയപ്പെടുന്ന കഥകൾ എന്തുകൊണ്ട് അവതരിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ എഴുതിയ കഥകൾ ഒരിക്കലും അതിൻ്റെ കഥാ തന്തുക്കളുമായിട്ട് യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. അത് വർത്തമാന കാല രാഷ്ട്രീയത്തെ പഴയ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നും കൂടി അനാവരണം ചെയ്യുകയാണ്. അതിൽ
ഇത് നല്ലതായിരുന്നു ഷേക്സ്പിയറിന്റെ മെർച്ചന്റ് ഓഫ് വെനീസാണ്. മെർച്ചന്റ് ഓഫ് വെനീസിൽ കൂടി ഷേക്സ്പിയർ പ്രകടിപ്പിക്കാൻ ശ്രമിച്ച വളരെ ഹീനമായൊരു വികാരമാണ് ജൂത വിരുദ്ധ വികാരം. അത് അന്നത്തെ എലിസബത്തൻ ഇംഗ്ലണ്ടിലെ വളരെ പ്രചാരത്തിലുണ്ടായത് ജൂതന്മാർക്ക് എതിരായിട്ടുള്ള ഒരു വികാരത്തെ മറ്റൊരു രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഷേക്സ്പിയർ. അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിൽ വേണമെങ്കിൽ മയൂര സന്ദേശം. മയൂര സന്ദേശം തന്നെ ഹരിപ്പാട് ജയിലിൽ നിന്ന് ഒരു മൈൽ വഴിക്ക് കേരളവർമ്മ വലിയ വൈത്തമ്പരൻ അയക്കുന്ന ഒരു സന്ദേശമാണ്. പക്ഷെ ആ സന്ദേശം തന്റെ ഭാര്യയ്ക്ക് അയക്കുന്ന സന്ദേശമാണ്. പക്ഷെ ആ സന്ദേശത്തിന്റെ അകത്ത് അന്നത്തെ തിരുവിതാംകൂർ രാഷ്ട്രീയം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. തന്നെ തുണിയിലടിച്ച രാജാവിനോടുള്ള വിദ്വേഷവുമുണ്ട്. തന്നെ രക്ഷിക്കാൻ സാധ്യതയുള്ള വിശാഖ തിരുനാളിനോടുള്ള അദ്ദേഹത്തിന്റെ കൂറുമുണ്ട്. ഇത്തരത്തിൽ ചരിത്രപരമായ കഥകൾ എപ്പോഴെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം എഴുതപ്പെട്ടത് ഒരിക്കലും ചരിത്രമല്ല. എഴുതപ്പെട്ടത് എപ്പോഴും വർത്തമാനകാലത്തെ ചരിത്രം തന്നെയാണ്. ഇതാണ് കഥാകഥനത്തിന്റെ പശ്ചാത്തലമെങ്കിൽ കഥ പറയൂ കഥ എഴുതുവാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം ഒന്നും കൂടി ആലോചിച്ചു, ഒന്നും കൂടി ഇതിലേക്ക് സംക്രമിപ്പിച്ചുകൊണ്ട് എഴുതണമെന്നുള്ള ഒരു വിചാരം എഴുത്തുകാരുണ്ട്. ഇത് ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ കഥനിൽ നിന്ന് കഥ എഴുത്തിലേക്ക് സാഹിത്യം മാറുന്നത്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരുപറ്റ എഴുത്തുകാർ കഥാകഥനമായിരുന്നു. അവരെ എഴുത്തി തന്നെ ഇടക്കിടയ്ക്ക് അവർ പറയും ഹേ വായനക്കാര എന്നെല്ലാം പറഞ്ഞ് വായനക്കാരനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള എഴുത്തുകളായിരുന്നു. ഇതിനുള്ള വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിലാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഈ മാറ്റങ്ങളുള്ള ഒരു എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബഷീറിന്റെ ആദ്യകാല കഥകൾ മുഴുവൻ കഥ പറച്ചിലുകളായിരുന്നു. പക്ഷെ ശബ്ദങ്ങൾ തുടങ്ങി അദ്ദേഹം എഴുതുമ്പോൾ ഇത് കഥ എഴുത്തിലേക്ക് മാറുക. ഇത് മറ്റേ ഇംഗ്ലീഷിലായ ഏതാണ്ട് 1920-കൾ തുടങ്ങി ഈ കഥാകഥനത്തിന്റെ രൂപം ഉപേക്ഷിച്ചുകൊണ്ട് കഥ എഴുത്തിലേക്ക് മാറുകയാണ്. അതായത് മുമ്പിൽ ഒരു ഓഡിയൻസ് ശ്രോതാവില്ലാതെ ശൂന്യമായ അന്തരീക്ഷത്തിലേക്ക് ചരിത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു ആഖ്യാനമായി മാറി ഈ കഥാകഥനം. അപ്പൊ ഇതിന്റെ നേരത്തെ ശ്രീ പ്രകാശ് ബാബു പറയുകയുണ്ടായി കഥ പറച്ചിലുക ഇല്ലാതായെന്ന് വാൾട്ടർ ബെഞ്ചമിൻ വിലപിക്കുന്നതിനെ കുറിച്ച്. കഥ പറച്ചിലുക ഇല്ലാതാകും, കാരണം ഈ നൂറ്റാണ്ടുകൾ കൂടുന്തോറും സാമൂഹ്യ ജീവിതം ഇല്ലാതാകുകയാണ്, മനുഷ്യൻ ഏകാന്തനാകുകയാണ്. അപ്പൊ അവന് കഥ പറയണമെങ്കിൽ അവൻ ഏകാന്തതയിൽ സൃഷ്ടിക്കേണ്ട ഒരു കാര്യമായി മാറുന്നു. അവന് മുമ്പിൽ ശ്രോതാക്കളില്ല. ശ്രോതാക്കളില്ലാത്തത് കൊണ്ടാണ് കഥാപറച്ചിലുകാരൻ മരിച്ചു പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഈ സൗന്ദര്യശാസ്ത്രത്തിനപ്പുറമായിട്ട് ഇനി വാൾട്ടർ ബെഞ്ചമിന്റെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം എഴുതുക എന്നതിൽ കൂടുതൽ യാതൊരു കുറ്റവും ചെയ്യാത്തതാണ്. പക്ഷെ എഴുത്തിന്റെ ഫലമായിട്ട് അന്ന് നിലവിലിരുന്ന നാസി ഭരണകൂടം അദ്ദേഹത്തിനെ തുടർച്ചയായി പീഡിപ്പിക്കുകയും അവസാനം സ്പെയിനും ഫ്രാൻസിനും ഇടയ്ക്കുള്ള ഒരു കസ്റ്റംസ് ഔട്ട് പോസ്റ്റ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര വ്യക്തമായിട്ട് അറിയാവുന്നത്, ഔട്ട് പോസ്റ്റിൽ വെച്ച് ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. പീഡിപ്പിക്കപ്പെടുന്ന എഴുത്തുകാരൻ ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ
ഇത് അത്ര റിസ്ക് ഫ്രീ, റിസ്ക് ഇല്ലാത്ത ഒരു പരിപാടിയല്ല ഈ കഥാകഥനവും കഥ എഴുത്തും എന്നുള്ളതാണ്. ഇത് വളരെയധികം വളരെയധികം ആപത്തുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഒരു പ്രവൃത്തിയാണ് എഴുത്ത്. അതിന് ഒരു ഉദാഹരണമാണ് വാർക്കിനെ. ഈ സൗന്ദര്യശാസ്ത്രത്തിനപ്പുറത്ത് പല എഴുത്തുകാർക്കും കഥാകഥനത്തിന്റെ പേരിൽ, പിന്നെ നമ്മുടെ തൊട്ടടുത്ത നാടായ ബംഗ്ലാദേശില് തസ്ലീമ നസ്രി, ഇവരുടെ സാഹിത്യം വലിയ മേന്മയുള്ളതാണോ അല്ലയോ എന്നുള്ളതല്ല, പക്ഷെ അവർ എഴുതി എന്നുള്ളത് തന്നെയാണ്. ഈ എഴുത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടവരാണ്. അതിനു മുമ്പ് ഇംഗ്ലണ്ടിൽ സൽമാൻ റുഷ്ദി കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ വരികയാണെങ്കിൽ അടുത്ത കാലത്ത് ഈ പെരുമാൾ മുരുകന്റെ സംഭവം. അപ്പൊ സൗന്ദര്യ ശാസ്ത്രം, കഥ, കഥാകഥനം ഇതെല്ലാം നിശ്ചയിക്കപ്പെടുന്ന അതാത് കാലഘട്ടത്തിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് നിങ്ങൾ എതിരെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ സിഗരറ്റ് സിനിമ തുടങ്ങുന്നതിന് മുമ്പുള്ള സിഗരറ്റ് പരസ്യങ്ങളിൽ പറയുന്ന പോലെ വലിയ വില കൊടുക്കേണ്ടി വരും. താങ്ക് യു.